മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും ടച്ച് ചെയ്യുന്ന ഒരു സിനിമ. നല്ലൊരു സിനിമ അഭിപ്രായം. മറ്റുള്ള രണ്ടിനോട് പറയേണ്ടത് ഞാൻ ഇവിടെ ആയിഷ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ആയിഷ എന്റെ ഹൃദയം നീ നിറച്ചു. എനിക്ക് തോന്നുന്നു, എനിക്കും പറയാൻ തോന്നുന്നു, ആയിഷ ഈ സിനിമ എന്റെയും ഹൃദയം നിറച്ചു. ഭയങ്കര ഇമോഷണൽ, ഒരു ക്ലാസി പടം, ഒരു ഭയങ്കര ഫൺ അങ്ങനെയല്ല, ക്ലാസി, നല്ല ഇമോഷൻസ് അല്ല, നല്ല രസമുള്ള. അതിനകത്തെ നിങ്ങളെല്ലാവരും കാണുമ്പോൾ മനസ്സിലാവും, മഞ്ജു വാര്യരുടെ ഒരു മാമയായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ഉണ്ട്, ആക്ടറുണ്ട്. കുറച്ച് സെന്റിമെന്റ്സ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചു. ആ നല്ല ഇമോഷണൽ ഡ്രാമയാണ്, ഒരു നല്ല ഫാമിലി എന്റർടൈനറാണ് തീർച്ചയായിട്ടും. മഞ്ജു വാര്യർ അതിന് പോയിട്ടൊന്നുമില്ലല്ലോ, പക്ഷേ മഞ്ജു ചേച്ചി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, മാമ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതിൽ അഭിനയിച്ച ഓരോ ആൾക്കാർ, ഷംസു പിന്നെ കിച്ചു എല്ലാവരും സൂപ്പറായിട്ട് സാർ, ഗംഭീരമായിട്ട്. എനിക്കറിയില്ല ബ്രോ, പക്ഷേ ഫെസ്റ്റിവലിലൊക്കെ പോകാൻ നല്ല സാധ്യതയുള്ള സിനിമയാണ്. അതുപോലെ കുടുംബ പ്രേക്ഷകരെ നന്നായിട്ട് തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. മാത്രമായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ വിജയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. തപിക്കുന്ന മനുഷ്യരുടെ ചോര വീണു ഈ യുഗത്തിൻ്റെ പൊട്ടിച്ചിരിയും നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ. നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാവൊരുങ്ങുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് ഞാൻ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. 6 പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവ തലമുറകൾക്ക് അനുഗുണമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടകത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരുപാട് ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. ആ നാടക പ്രവർത്തനം ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഞാൻ ഇന്നും അജയിയായി തന്നെ, ഇന്നും അതേ മനസ്സോടെ, അതേ ചങ്കുറപ്പോടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. ഇനിയും ഒരുപാട് ചെയ്യാൻ എനിക്ക് ഉണ്ട് എന്നൊരു ബോധത്തോടുകൂടെ നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് മുന്നോട്ട് പോവാൻ എല്ലാ ആളുകൾക്കും നിങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം, വളരെ സന്തോഷമുണ്ട്. ആയിഷ എഴുതിയ ആളോഗുകൾ ആളോടുകൂടെ നന്ദി പറഞ്ഞാൽ തീരില്ല.